ഭൂരിഭാഗം പ്രവാസികളുടെയും ഓണം ഇത്തവണ ഓൺലൈനിലൂടെയായിരുന്നു. വർഷങ്ങളായി ദമാമിലെ ഒട്ടുമിക്ക ആഘോഷവേദികളിലും എത്താറുള്ള മാവേലി ഇത്തവണ സൂം ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായാണ് എത്തിയത്. കോവിഡ് കാലം ഒന്നിച്ചുകൂടിയുള്ള ആഘോഷങ്ങളെ തടയുമ്പോഴും മാവേലിക്ക് പ്രജകളെ കാണാതിരിക്കാനാവില്ല. വർഷങ്ങളായി ദമാമിലെ ഒട്ടുമിക്ക ആഘോഷവേദികളിലും മാവേലി മന്നനായി എത്താറുള്ള ജേക്കബ് അച്ചായൻ ഇത്തവണ മാവേലിയായി എത്തുന്നത് സൂം ആപ്ലിക്കേഷനിൽ ഓൺലൈനായാണ്. പൊന്നോണമെത്തും മുമ്പേ ഗൾഫ് നാടുകളിൽ ഓണാഘോഷം തുടങ്ങി. അത് കന്നിമാസം വരെ നീണ്ടു നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ കോവിഡ് പ്രതിസന്ധിയും പരിമിതികളുമെല്ലാം ആഘോഷത്തിന്റെ നിറം കെടുത്തുന്നുണ്ടെങ്കിലും സൌഹൃദ കൂട്ടായ്മകളും നാട്ടുകൂട്ടായ്മകളുമെല്ലാം ഓൺലൈൻ വഴിയുള്ള ആഘോഷം ഗംഭീരമാക്കുകയാണ്. ഇവിടെയെല്ലാം ആശംസകൾ നേരാനും പാതാളത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഈ മാവേലിയുണ്ടാകും. പ്രവാസലോകത്ത് 38 വർഷം പിന്നിടുന്ന ജേക്കബ് 15 വർഷമായി മാവേലിയായി വേഷമിടുന്നുണ്ട്. കുടവയറും പിരിച്ചുവെച്ച മീശയും ദേഹം നിറയെ ആഭരണങ്ങളും ഓലക്കുടയും കിരീടവുമൊക്കെയായി മഹാബലി ചക്രവർത്തിക്ക് സമമാണ് ജേക്കബ് അച്ചായന്റെ വേഷപ്പകർച്ച. പ്രവാസികളെ നേരിൽ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടവും ഞങ്ങളുമായി പങ്കുവച്ചു. ഈ വർഷം കോവിഡ് കാരണം എനിക്ക് പ്രജകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. സൂമിലൂടെ ചില കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രജകൾ എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സൂമിലെങ്കിലും കാണാനും പറയാനുമൊക്കെ കഴിയുന്നുവെന്ന സന്തോഷത്തിലാണ് ദമാമുകാരുടെ ഈ മാവേലി അച്ചായൻ. ന്യൂസ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. സുബൈറുദ്നൂർ, 24 ദമാം.